കോട്ടയം കുഞ്ഞച്ചന്റെ രണ്ടാം ഭാഗത്തിനെതിരെ ആദ്യ സിനിമയുടെ അണിയറ പ്രവർത്തകർ. പഴയ സിനിമയുടെ പേരുപയോഗിച്ച് രണ്ടാം ഭാഗം ഇറക്കാനാകില്ല. പകർപ്പവകാശം പോലും നേടാതെ നടത്തിയ ഈ പ്രഖ്യാപനം നിയമപരമായി തെറ്റാണെന്നും സംവിധായകൻ ടി എസ് സുരേഷ് ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പുതിയ ചിത്രത്തിന്റെ സംവിധായകനോ നിർമ്മാതാവോ പ്രഖ്യാപനത്തിന് മുൻപ് ഔദ്യോഗികമായി ചർച്ച നടത്തിയിട്ടില്ല. പുതിയ ചിത്രത്തിന്റെ പ്രചാരണത്തിനായി പഴയ സിനിമയുടെ പോസ്റ്റർ ഉപയോഗിച്ചത് തെറ്റാണെന്നും സുരേഷ് ബാബു തുറന്നടിച്ചു. എന്നെ അതിൻ്റെ ഡയറക്ടറോ അതിൻ്റെ പ്രൊഡ്യൂസറോ ബാക്കിയുള്ള അതിൻ്റെ മീൻസ് അതിനായിട്ട് ആധികാരികമായിട്ടുള്ള ആൾക്കാരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇനി ഡെന്നിസിനെ വിളിച്ചോ അല്ലെങ്കിൽ മണിസാറിനെ വിളിച്ചോ ഒന്നും അറിയില്ല. കോട്ടയം കുഞ്ചേച്ചൻ ടു എന്ന് പറഞ്ഞോ കോട്ടയം കുഞ്ചൻ്റെ പേരുമായിട്ട് പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. വേല കോട്ടയം ചെല്ലപ്പനെന്നോ വേല കോട്ടയം അപ്പൂട്ടൻ എന്നൊക്കെ വെച്ചിട്ട് വേണേൽ സിനിമയിലെത്താൻ പറ്റും. അല്ല കോട്ടയം കുഞ്ഞച്ചൻ എന്ന് വെച്ചിട്ടോ ഈ ഒരു ഗെറ്റപ്പും സ്റ്റൈലും വെച്ചിട്ട് ചെയ്താൽ അത് ബുദ്ധിമുട്ടാവും. പാർട്ട് ടു അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത സബ്ജക്റ്റിലേക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തേനെ.